ആകാശത്ത് പറന്നു നടക്കുന്ന അജ്ഞാത വസ്തുക്കൾ അമേരിക്കയ്ക്ക് തലവേദനയാവുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 4 അജ്ഞാത പേടകങ്ങളാണ് സൈനികർ നശിപ്പിച്ചത്. 2021 മാർച്ച് മുതൽ 2022 ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ അജ്ഞാത പേടകങ്ങൾ ആകാശത്ത് ദൃശ്യമാകുന്ന സംഭവങ്ങൾ സ്ഥിരമായിരിക്കുകയാണെന്നാണ് നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടറുടെ ഓഫീസ് പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്ക കാനഡ അതിർത്തിക്ക് സമീപം മിഷിഗണിലെ ഹ്യൂറോൺ തടാകത്തിന് മുകളിലൂടെ സഞ്ചരിച്ച ഒരു പേടകം സൈന്യം വെടിവെച്ചിട്ടിരുന്നു. ഇതോടെ ഒരാഴ്ചയിൽ 4-മത്തെ അജ്ഞാത പേടകമാണ് അമേരിക്കൻ സൈനിക നടപടിക്ക് വിധേയമായി നിലം പതിക്കുന്നത്. ആദ്യമായല്ല അജ്ഞാത പേടകങ്ങൾ അമേരിക്കയെ പരിഭ്രാന്തിയിലാക്കുന്നത്. നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറുടെ ഓഫീസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം 2021 മാർച്ച് മുതൽ 2022 ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ അജ്ഞാത പേടകങ്ങൾ ആകാശത്ത് ദൃശ്യമാകുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഈയൊരു കാലയളവിൽ ആകെ 247 അജ്ഞാത വസ്തുക്കൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട്. കൂടുതലും അമേരിക്കൻ നേവിയിലെയും എയർഫോഴ്സിലെയും പൈലറ്റുകൾ റിപ്പോർട്ട് ചെയ്തവയാണ്. കാലാവസ്ഥ, പ്രകാശത്തിന്റെ അളവ്, അന്തരീക്ഷ പ്രഭാവങ്ങൾ, സെൻസറിൽ നിന്നുള്ള ഡാറ്റയിലെ വ്യതിയാനം എന്നീ ഘടകങ്ങൾ അജ്ഞാത പേടകങ്ങളുടെ നിരീക്ഷണത്തെയും കണ്ടെത്തലിനെയും ബാധിക്കുമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ആരോ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഓൾ ഡൊമൈൻ അനോമലി റെസൊല്യൂഷൻ ഓഫീസും നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറുടെ ഓഫീസുമാണ് അമേരിക്കയിൽ അജ്ഞാത ആകാശ പേടകങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ വിശകലനം ചെയ്യുന്നത്. ധാരാളം സുരക്ഷാ പ്രശ്നങ്ങൾ ഇത്തരം അജ്ഞാത പേടകങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എയർ ട്രാഫിക് കൺട്രോളിന്റെ അനുവാദം കൂടാതെ ഇത്തരം പേടകങ്ങൾ വ്യോമാതിർത്തികളിലേക്ക് കടക്കുന്നത് വിമാനങ്ങൾക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നു. അനധികൃതമായി വ്യോമപാതയിൽ ഇവയുടെ സാന്നിധ്യമുണ്ടാകുന്നത് വിമാനങ്ങൾ വഴിതിരിച്ചുവിടാനും കാരണമാകുന്നതായി പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.